ജോയ് കെ ആർ ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും പൊതുദർശനത്തിന്റെ സമയം വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ടി വി തോമസിന്റെയും പി ടി പൊന്നൂസിന്റെയും ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഗൗരിയമ്മയ്ക്കും ചിത ഒരുങ്ങുന്നത്. എന്തായാലും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കെ ആർ ഗൗരിയമ്മ വിട്ടുപോയെങ്കിലും പിന്നീട് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എല്ലാ ആദരവോടും കൂടി തന്നെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്നാണ് ഇപ്പോൾ കെ ആർ ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം ഇവിടെ വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്കരിക്കാനായി തീരുമാനിക്കുകയും ഒപ്പം തന്നെ എല്ലാ ആദരവോടും കൂടി തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ എത്തി ഗൗരിയമ്മയുടെ ഭൗതിക ശരീരത്തോട് ഗൗരിയമ്മയ്ക്ക് അന്ത്യയാത്രാ മൊഴി നൽകാനായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് യാത്രയെ നൽകുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ, ഗവർണർ അടക്കമുള്ള പ്രമുഖർ എല്ലാവരും തന്നെ ഗൗരിയമ്മയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗൗരിയമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ വിപ്ലവഭൂമിയായ പുനപ്രയിലെ രക്തസാക്ഷി വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം എത്തിയിരിക്കുന്നു. എല്ലാ ആദരവോടും കൂടി തന്നെ ഗൗരിയമ്മയ്ക്ക് അല്പസമയത്തിനകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒപ്പം തന്നെ ജെ എസ് എസ് പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ വിട നൽകും. എന്തായാലും ടിവിയുടെ തൊട്ടടുത്ത് തന്നെ ഗൗരിയമ്മ ഇനി അന്ത്യവിശ്രമം കൊള്ളും. ഗൗരിയമ്മയുടെ ചാത്തനാട്ടെ വസതിയിൽ 3 മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം എത്തിച്ചത്. 5 മിനിറ്റ് മാത്രമാണ് അവിടെ പൊതുദർശനത്തിനായി ഉണ്ടായിരുന്നത്. 5 മിനിറ്റിന് ശേഷം എസ് ഡി വി സെനറ്ററി ഹാളിലേക്ക് ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം എത്തിക്കുകയായിരുന്നു. ആ സെനറ്ററി ഹാളിൽ 6 മണിക്കാണ് സംസ്കാരമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് പിന്നീട് മാറ്റിവെക്കുകയും അത് മാറ്റുകയും 5 മണിക്ക് തന്നെ സംസ്കാരം നടത്താനായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വലിയ ബഹുമതിയോടുകൂടി നടക്കേണ്ട വലിയ ഒരു വിടവാങ്ങൽ യാത്രയപ്പ് നൽകേണ്ട ഗൗരിയമ്മ എന്തായാലും ഈ മഹാവ്യാധിയുടെ കാലത്ത് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രം എത്തി അവർ യാത്രയപ്പ് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് അണികളിലും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളിലും വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും പൊതു സാഹചര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ യാത്രയപ്പ് അത്തരത്തിൽ ഒരു ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് ഒരു യാത്രയപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതിയ പേരാണ് കെ ആർ ഗൗരിയമ്മ എന്നത്. ഗൗരിയമ്മ യാത്രയിൽ ജനിച്ചു വീഴുമ്പോഴും അതിസമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വീണ ഗൗരിയമ്മ. പക്ഷേ അന്നത്തെ പൊതു സാഹചര്യത്തിൽ കല്ലിനിസ്റ്റ് ആശയങ്ങൾ താല്പര്യമുണ്ടായി കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനോട് താല്പര്യമുണ്ടായിരുന്ന ഗൗരിയമ്മ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരികയായിരുന്നു. യാത്രയിൽ കളത്തിൽപ്പറമ്പിൽ വീട്ടിലാണ് ഗൗരിയമ്മ ജനിച്ചു വീണത്. എന്തായാലും കളത്തിൽപ്പറമ്പിൽ വീട്ടിലെ ആ യാത്ര, അവിടെ നിന്ന് ആരംഭിച്ച യാത്ര ആലപ്പുഴയുടെ വിപ്ലവ ഭൂമിയിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. എന്തായാലും ഗൗരിയമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു യാത്രയേപ്പ് പുനപ്രയിലെ രക്തസാക്ഷി ഭൂമിയിൽ തന്നെയാണ്, രക്തസാക്ഷികളോടൊപ്പം തന്നെയാണ് ഗൗരിയമ്മ ഇനി അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ടി വിയും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടി വിക്കും പി ടി പൊന്നൂസിനും അടുത്തായി തന്നെയാണ് ഇപ്പോൾ കെ ആർ ഗൗരിയമ്മയ്ക്കും ഇത്തരത്തിലൊരു അന്തിമോപചാരം നൽകി ഇപ്പോൾ യാത്രയപ്പ് നൽകാൻ പോകുന്നത്. എന്തായാലും കേരളം ഒട്ടുകെയുള്ള വിവിധ ഇടങ്ങളിലുള്ള ആളുകൾ ഗൗരിയമ്മയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യവുമുണ്ട്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന ആളാണ് കെ ആർ ഗൗരിയമ്മ. നമുക്കറിയാം തിരുക്കൊച്ചി നിയമസഭ മുതൽ ഉള്ള പാർലമെന്ററി രംഗത്തുള്ള ഒരാള്, ഭൂപരിഷ്കരണ ബില്ലടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ബില്ലുകൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി, ഒപ്പം നമുക്കറിയാം വളരെയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതടക്കമുള്ള വളരെ ക്ലേശകരമായ കാര്യങ്ങൾ അനുഭവിച്ച ഘട്ടത്തിൽ പോലും ഒരിക്കലും തളരാതെ പിടിച്ചു നിന്ന കരുത്തയായ, കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തയായ വനിതകളിൽ ഒരാളായിരുന്നു കെ ആർ ഗൗരിയമ്മ. യാത്രയിൽ കടലും ഒപ്പം തന്നെ പടിഞ്ഞാറ് കടലും കിഴക്ക് വയലോലകളുമുള്ള യാത്രയിൽ ജനിച്ചു വീണ ഗൗരി പിന്നീട് ഡാഫോഡിൽസൊക്കെ വായിച്ച് അതിലനുരക്തിയായി വയലോലകളിൽ ഇരുന്ന കെ ആർ ഗൗരി, പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് പഠനത്തിലേക്ക് കടക്കുമ്പോൾ സെന്റ് തെരേസസിലും മഹാരാജസിലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഗൗരിയമ്മ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അന്നേ താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഒരു ജീവിത സാഹചര്യം തന്നെയായിരുന്നു. 2ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിതം വളരെ ദയനീയമായ ജീവിത സാഹചര്യത്തിലൂടെ കഴിഞ്ഞു പോയിരുന്ന, പ്രത്യേകിച്ച് തൊഴിലാളി വർഗം
കഴിഞ്ഞുപോയിരുന്ന സ്വാഭാവികമായും സ്വന്തം സഹോദരൻ നിന്നാണ് ഏറ്റവും അധികം ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നുവരുന്നതിനായി പ്രചോദനം ഉൾക്കൊണ്ടത് വളരെ പ്രിയപ്പെട്ട ടിവിയെ കണ്ടുമുട്ടുന്നതും അത്തരമൊരു സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഒരിക്കൽ വീട്ടിലേക്ക് മടങ്ങിവന്ന ഗൗരിയമ്മ തന്റെ സഹോദരനോടൊപ്പം അന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്ന ടിവിയെ ആദ്യമായി കാണുന്നു പിന്നീട് അത്തരത്തിലുള്ള ഒരേ രണ്ടുപേരും ഒരേ ചിറകിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലൊക്കെയും വളരെ കരുത്തോടെ പല ജീവിത സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് ടിവിയും ഗൗരിയമ്മയും ഒക്കെ അന്ന് കടന്നു വന്നത് ലാത്തിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ 1000 ലാത്തി കുഞ്ഞുങ്ങളെ താൻ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ കേരളത്തിലെ ധീരയായ വനിതയാണ് കെ ആർ ഗൗരിയമ്മ അത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുള്ള ഗൗരിയമ്മ പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഗൗരിയമ്മയ്ക്ക് വിടവാങ്ങൽ നൽകുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകർ ഗൗരിയമ്മയ്ക്ക് പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുക്കിയ ചിതയിൽ ടിവിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുക്കിയ ചിതയിൽ കെ ആർ ഗൗരിയമ്മ കേരളത്തോട് വിട പറയുന്നു അല്പസമയത്തിനകം തന്നെ ചിതയ്ക്ക് തീ കൊളുത്തിക്കൊണ്ട് ഗൗരിയമ്മ എന്ന വിപ്ലവ നായിക ഇവിടെ അന്ത്യവിശ്രമത്തിലേക്ക് അനശ്വരയായി മാറുകയാണ് എന്തായാലും നമുക്കറിയാം ഗൗരിയമ്മ ഏറ്റവും ആഗ്രഹിച്ച ഒരു വിടവാങ്ങലാണിത് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വയലാർ പുന്നപ്രയിലെ രക്തസാക്ഷികളുടെ അടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളാനായി എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ കാലഘട്ടത്തിലും കമ്മ്യൂണിസത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ധീരയായ വിപ്ലവകാരിയാണ് കെ ആർ ഗൗരിയമ്മ അതുകൊണ്ട് തന്നെ ഗൗരിയമ്മ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന പലപ്പോഴും തുറന്നു പറയാൻ മടിച്ചിരുന്നുവെങ്കിൽ പോലും ഗൗരിയമ്മ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയേപ്പ് അതായത് പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ രക്തസാക്ഷികൾക്കൊപ്പവും തന്റെ പ്രിയവതമനായ ടിവിക്കൊപ്പവും ഗൗരിയമ്മ ഇനി അന്ത്യവിശ്രമം കൊള്ളും വളരെ വൈകാരികമായാണ് ആലപ്പുഴ ഗൗരിയമ്മയ്ക്ക് വിട നൽകിയത് ഒരുപാട് ആളുകൾ ഗൗരിയമ്മയെ കാണാനായി വരാനായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആർക്കും തന്നെ എത്തിച്ചേരാൻ കഴിയാത്ത പ്രതികൂലമായൊരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിന്റെ വിഷമം ഈ പശ്ചാത്തലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരുപാട് ആളുകൾ ഗൗരിയമ്മയ്ക്ക് വിട നൽകുന്നുണ്ട് പലയിടങ്ങളിലായി വിട നൽകുന്നുണ്ട് അങ്ങനെ ഒരു വിപ്ലവ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് 102 വയസ്സുള്ള കെ ആർ ഗൗരിയമ്മയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വലിയ വിപ്ലവ ചരിത്രം തന്നെ എഴുതേണ്ട കേരള രാഷ്ട്രീയത്തിലെ ചരിത്രമായി രേഖപ്പെടുത്തേണ്ട കാലഘട്ടങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ആ ഒരു അധ്യായത്തിന് ഇന്ന് തിരശീല വീഴുകയാണ് കെ ആർ ഗൗരിയമ്മ എന്ന വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിലെ രക്തനക്ഷത്രം ഉരുക്കുവനിതയായ കെ ആർ ഗൗരിയമ്മ ഗൗരിയമ്മ ഇപ്പോൾ നമ്മളോട് വിട ചൊല്ലുകയാണ് വയലാർ പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഗൗരിയമ്മയ്ക്ക് ഔദ്യോഗിക ബഹുമതിയോടുകൂടി കേരളം വിട നൽകുന്നത് എന്തായാലും ആ ഒരു
അല്ല കത്തിക്കുമ്പോൾ നമുക്ക് നീങ്ങാൻ തുടരുന്നുണ്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ.
ഇത് അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ കേരളത്തിൻ്റെ വീര വിപ്ലവ വനിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കോവിഡ് മാനദണ്ഡം അനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം. കേരള രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ ഇതിഹാസമാണ് ഇവിടെ വാങ്ങുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയായിരുന്നു ഗൗരിയമ്മയുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു ഗൗരിയമ്മ. രാവിലെ തിരുവനന്തപുരം അയ്യങ്കോളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയത്. വഴിയോരങ്ങളിൽ ഗൗരിയമ്മയെ സ്നേഹിക്കുന്ന നിരവധി പേർ അവസാനമായി കാണാൻ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നു. ശരണ്യ, ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ സി പി എം നേതാക്കളുടെ സാന്നിധ്യം ഒക്കെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ശരണ്യ, സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു, എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത, കെ ആർ ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് കേരളം വീരനായികയ്ക്ക് വിടവാങ്ങൽ നൽകുന്നത്. ഗൗരിയമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ പുനപ്രയിലെ രക്തസാക്ഷികൾക്കൊപ്പമാണ് ഗൗരിയമ്മ ഇനി അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. അപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ടിവിയുടെ തൊട്ടടുത്തായി, ടിവിയുടെയും പി ടി പുന്നൂസിൻ്റെയും ഒക്കെ തൊട്ടടുത്ത് ആലപ്പുഴയിലെ വിപ്ലവ നക്ഷത്രങ്ങളോടൊപ്പം ഇനി ഗൗരിയമ്മ ഇനി ഉയർന്നു പൊങ്ങും. എന്തായാലും പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയായിരുന്നു ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കോവിഡിൻ്റെ കാലത്ത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഗൗരിയമ്മയെ കാണാനായി കഴിഞ്ഞത്. കാരണം ഗൗരിയമ്മയുടെ വസതിയിൽ 5 മിനിറ്റ് മാത്രമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷം എസ് ഡി വി സെനറ്ററി ഹാളിലേക്ക് കൊണ്ടുവന്നെങ്കിലും 6 മണിക്ക് സംസ്കാരം എന്ന് പറയുമെങ്കിലും ആൾ കൂടുന്നതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ വെട്ടിച്ചുരുക്കി 5 മണിയിലേക്ക് തന്നെ സംസ്കാരം തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ വിപ്ലവ നായികയ്ക്ക് കേരളം വിട നൽകുകയാണ്. എന്തായാലും ഗൗരിയമ്മ ആഗ്രഹിച്ചത് ഒരുപാട് ആളും ബഹളവും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഗൗരിയമ്മ. ഗൗരിയമ്മയുടെ പിറന്നാളുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എന്നും ആളും ബഹളവും ഒക്കെ ആഗ്രഹിച്ചിരുന്നൊരു ഗൗരിയമ്മയാണ്. പക്ഷേ നമ്മൾ ഗൗരിയമ്മ ഒരുപക്ഷെ ആഗ്രഹിച്ച പോലെയുള്ള ഒരു വിടവാങ്ങൽ ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് ധന്യമാകുന്നു എങ്കിൽ പോലും ഗൗരിയമ്മ അത്ര കണ്ട ഈ മഹാവ്യാധിയുടെ കാലത്ത് അത്ര കണ്ട ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർത്തും ദുഃഖകരമാണ്. ആ ഒരു ദുഃഖം നിലനിൽക്കുമ്പോഴും ഏറ്റവും ഒടുവിലായി പറയാനുള്ളത് ഗൗരിയമ്മ ആഗ്രഹിച്ച മണ്ണിലേക്ക് ഗൗരിയമ്മ മടങ്ങിയെത്തിയിരിക്കുന്നു. സി പി എമ്മിലേക്ക് മടങ്ങിയെത്തുമെന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കൃഷ്ണപിള്ള ദിനത്തിൽ ആ മടങ്ങിവരവ് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് മടങ്ങി വരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഗൗരിയമ്മ പോകുമ്പോഴും ഇടത് പാർട്ടികളുമായൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ച് സി പി എമ്മുമായി സൗഹൃദം എൽ ഡി എഫിൽ സൗഹൃദം കാത്തു സൂക്ഷിച്ച് പോകുന്ന ഗൗരിയമ്മ. പക്ഷെ ഗൗരിയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് താൻ പുറത്തേക്ക് പോയെങ്കിലും ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങിയെത്തണം എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ആ ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും കേരളത്തിലെ ഓരോ ഇടത് സ്നേഹമുള്ള ഓരോ വ്യക്തികളും ഗൗരിയമ്മയ്ക്ക് യാത്ര നൽകുകയാണ്. മാത്രമല്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക് തിരിക്കാൻ കഴിയില്ല. കാരണം ഭൂപരിഷ്കരണം അടക്കമുള്ള കേരള ജനതയ്ക്ക് വലിയ വഴിത്തിരിവുണ്ടാക്കിയ ഭൂപരിഷ്കരണം അടക്കമുള്ള പ്രധാന ബില്ലുകൾ പാസാക്കിയ കേരളത്തിലെ ധീരയായ ഒരു മന്ത്രി, ഒപ്പം തന്നെ വർഷങ്ങളോളം പാർലമെന്ററി രംഗത്ത് ഉണ്ടായിരുന്ന ഗൗരിയമ്മ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 1994 പുറത്തേക്ക് പോകുമ്പോഴും അന്നും അതിനെയൊക്കെ വലിയ കരുത്തോടുകൂടി അതിജീവിക്കുകയും ഒപ്പം തന്നെ തൻ്റെ കർക്കശം നിറഞ്ഞ തീരുമാനങ്ങളിൽ ഗൗരിയമ്മ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ കടപ്പുറത്ത് വിളിച്ചു ചേർത്ത ജെ എസ് എസിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് അന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്ത് പാർട്ടി പ്രഖ്യാപിക്കാനും പിന്നീട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അത് കാണിച്ചു കൊടുക്കാനും ഗൗരിയമ്മ കാണിച്ച ഒരു വീറ, അത്തരത്തിൽ വീറും വാശിയും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ വിപ്ലവം നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അന്ത്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു കേരള ചരിത്രത്തിൻ്റെ തന്നെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ വലിയ ഏടുകൾ കുറിക്കപ്പെടേണ്ട സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ജീവചരിത്രം തന്നെയാണ് കെ ആർ ഗൗരിയമ്മയുടേത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ
യാത്രയിൽ ജനിച്ച് വളർന്ന അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വളർന്ന കെ ആർ ഗൗരി പക്ഷേ കൊടിയ യാതനകളും അക്രമവും പോലീസിന്റെ അക്രമവും നേരിടേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നേരിടേണ്ടി വന്ന കെ ആർ ഗൗരി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ ആർ ഗൗരി എന്നാൽ ഒടുവിൽ ഗൗരിയമ്മ മടങ്ങിയെത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആഗ്രഹിക്കുന്ന ആ മണ്ണിലേക്ക് അന്ത്യവിശ്രമം കൊള്ളാനായി ഗൗരിയമ്മ മടങ്ങിയിരിക്കുന്നു. പുന്നപ്രയിലെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് ഗൗരിയമ്മയ്ക്ക് തീർച്ചയായും അന്ത്യവിശ്രമം നൽകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലാതെ തന്നെ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം ചെറുപ്പകാലമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്കോ യാത്രകളിലേക്കോ കടന്നു വരേണ്ട സാഹചര്യം ഇല്ലായിരുന്നിട്ടും ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ചിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തന്റെ അച്ഛൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസം എന്നുള്ള വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തന്റെ വിദ്യാഭ്യാസ ഘട്ടം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷമാണ് ഗൗരിയമ്മ കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്. തിരുക്കൊച്ചി നിയമസഭയടക്കമുള്ള അവിടെ നിന്ന് തുടങ്ങിയ പാർലമെന്ററി ജീവിത ചരിത്രം ഒരുപാട് ഏടുകൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം പല ഘട്ടങ്ങളിൽ നിന്നു ആലപ്പുഴയിൽ ഇ എം എസിനടക്കമുള്ള നേർക്ക് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും തലവേദനയായ പത്രസമ്മേളനങ്ങൾ നടന്ന വീടാണ് ഗൗരിയമ്മയുടെ ചാത്തനാട്ടെ വസതി. അത്തരത്തിൽ ഒരു കലഹിച്ചുകൊണ്ടാണ് ഗൗരിയമ്മ പലതിലെയും നേരിട്ടത്. എങ്കിൽ പോലും ആ കലഹത്തിനപ്പുറം ഉണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു സ്നേഹശാസനയുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം. ആ സ്നേഹം എല്ലാ കാലത്തും കണ്ടു. നമുക്കറിയാം അന്ന് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളെ ഗൗരിയമ്മ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് അവരെല്ലാം മടങ്ങി ഗൗരിയമ്മയുടെ അടുത്തേക്ക് എത്തുകയും ഗൗരിയമ്മയുമായി മധുരം പങ്കിടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഒരു കാഴ്ചയിലേക്ക് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു ഗൗരിയമ്മയുടെ ഒരു മടങ്ങിവരവിലേക്ക്. പക്ഷേ ആ മടങ്ങിവരവ് പൂർത്തീകരിക്കാനായി പല പ്രതിസന്ധികളും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇന്ന് ഗൗരിയമ്മ മടങ്ങി വന്നിരിക്കുകയാണ്. വിപ്ലവ ഭൂമിയിൽ ഗൗരിയമ്മ ഇനി അന്ത്യവിശ്രമം കൊള്ളും. രക്തസാക്ഷികളുടെ മണ്ണിൽ പുന്നപ്രയിലെ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ടിവിയുടെ തൊട്ടടുത്തായി ഒരുക്കിയിരിക്കുന്ന ചിതയിൽ ഇന്ന് ഗൗരിയമ്മയ്ക്ക് അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. വലിയ വലിയ ജനക്കൂട്ടം എത്തേണ്ട ഒരു യാത്രയേപ്പ് ചടങ്ങ് തന്നെയായിരുന്നു. പക്ഷേ ആളുകൾക്ക് എത്തുന്നതിന് പരിമിതിയുണ്ട്. മഹാവ്യാധിയുടെ കാലത്ത് അത്തരമൊരു ദുഃഖം ഈ അന്തരീക്ഷത്തിൽ എങ്ങും ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ കേരളം ഗൗരിയമ്മയ്ക്ക് വിട നൽകുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും ഗൗരിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു ജനസഞ്ചയം തന്നെ ഉണ്ടാവേണ്ട ഒരു ദിവസമാണിന്ന്. പക്ഷേ എന്തായാലും എല്ലാവരും ആത്മസംയമനം പാലിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ജെ എസ് എസ് പ്രവർത്തകരും അടക്കമുള്ള ഗൗരിയമ്മയെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ആളുകളും അത്തരത്തിൽ ഒരു കാര്യങ്ങളിൽ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഒഴുകിയെത്താതെ അവർ വീടുകളിലിരുന്ന് യാത്രാമൊഴി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരത്തിൽ 300 പേർക്ക് മാത്രമായിരുന്നു ഗൗരിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി പൊതുദർശനത്തിന് അനുവാദം നൽകിയിരുന്നത്. അത് കർശന നിയന്ത്രണത്തോടുകൂടി തന്നെയാണ് പോലീസ് അത് നടപ്പിലാക്കുകയും ചെയ്തത്. മാത്രമല്ല അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകാതെ തന്നെ ബാക്കിയുള്ള ആളുകൾ അതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഗൗരിയമ്മ ഒടുവിൽ മടങ്ങി വന്നിരിക്കുന്നു. ആ ഒരു മടങ്ങിവരവ് തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ടിവിയോടും ഒപ്പം തന്നെ ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടും ഒപ്പം ഗൗരിയമ്മ ഇനി ഒരു രക്തനക്ഷത്രമായി ആലപ്പുഴ പുന്നപ്രയിലെ ഈ വലിയ ചുടുകാട്ടിൽ ഉണ്ടാകും. ഗൗരിയമ്മയുടെ പേരും ഈ ചുടുകാട്ടിലെ മണ്ണിൽ ഇനി രേഖപ്പെടുത്താൻ പോവുകയാണ്. വളരെയധികം യാതനകൾ അനുഭവിച്ച കേരള രാഷ്ട്രീയത്തിലെ വനിത, ഒരുപാട് മർദ്ദനങ്ങൾക്ക് വിധേയായ വനിത, വളരെയധികം ഓരോ ആളുകളും വളരെ ഓരോ ഘട്ടങ്ങളിലും നെഞ്ചിലേറ്റിയിട്ടുള്ള കെ ആർ ഗൗരിയമ്മ. ഗൗരിയമ്മ ഈ പറഞ്ഞതുപോലെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഗൗരിയമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. ലാത്തിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിഞ്ഞാൽ ആ 1000 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ചേനെ എന്നാണ് ഗൗരിയമ്മ പറഞ്ഞത്. അത്രയധികം അവർ അനുഭവിച്ച മർദ്ദനങ്ങൾ, എന്നാൽ അത്രയധികം മർദ്ദനങ്ങൾ അനുഭവിക്കുകയും അത്രയധികം പോരാടുകയും ചെയ്തൊരു രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്ന് പിന്നീട്
പുറത്തേക്ക് പോകേണ്ടി വന്ന ഗൗരിയമ്മ വളരെ ദുഃഖത്തോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ ആരും തളർന്നു പോകുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ കരുത്തോടുകൂടി അതിജീവിച്ച ഗൗരിയമ്മയെ നമ്മൾ കണ്ടു. വീണ്ടും ഗൗരിയമ്മ വിപ്ലവ ചരിത്രത്തിലും കേരള രാഷ്ട്രീയത്തിലും അവരുടെ സുവർണ ലിപികൾ കൊണ്ട് അവർ അവരുടെ അധ്യായം കുറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ആ 102 വർഷം നീണ്ടു നിൽക്കുന്ന അധ്യായത്തിന് ഇവിടെ ആലപ്പുഴയിൽ വിട നൽകുകയാണ്. എന്തായാലും ഔദ്യോഗിക ബഹുമതിയോടുകൂടി പുന്നപ്രയിലെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിൽ ടിവിയോട് ചേർന്ന് ഇപ്പോൾ ഗൗരിയമ്മ നമ്മളോട് യാത്ര പറയുകയാണ്. കെ ആർ ഗൗരിയമ്മയ്ക്ക് വിട. ആലപ്പുഴ കെ ആർ ഗൗരിയമ്മയ്ക്ക് വിട നൽകുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ ഇതിഹാസം, ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളാനൊരുങ്ങി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ, ഗ്രേസിന്റെ അടക്കം ഔദ്യോഗിക ബഹുമതികളോടെ പാർട്ടി നേതാക്കന്മാരുടെ, CPM നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, അവരുടെ നേതൃത്വത്തിൽ ചടങ്ങൾ അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ ചുടുകാട്ടിലെ നിരവധി രക്തസാക്ഷികൾക്ക്, രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിൻ്റെ മണ്ണിൽ ഗൗരിയമ്മ പോലെ, ഗൗരിയമ്മയെ പോലെയുള്ള വിപ്ലവ നക്ഷത്രവും ഇനിയും ഉറങ്ങുക അവിടെയായിരിക്കും. ആധുനിക കേരള ചരിത്രത്തിനൊപ്പം എഴുതിച്ചേർത്ത കെ ആർ ഗൗരിയമ്മയുടെ പോരാട്ട ജീവിതത്തിന് കേരളം ആദരമർപ്പിക്കുകയാണ്. ആലപ്പുഴയ്ക്കൊപ്പം തന്നെ ഗൗരിയമ്മയുടെ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിൽ ചേർന്നു നിന്ന തിരുവനന്തപുരത്തായിരുന്നു ഗൗരിയമ്മയുടെ അവസാന നാളുകൾ. പഴയ വിജയ്ജി ഹാളിൽ നേരത്തെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തിരുവനന്തപുരത്ത് പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയത് CPM നേതാക്കൾ തന്നെയാണ്. CPMന്റെ പാർട്ടിയിൽ നിന്ന് ഒക്കെ അകന്നു നിൽക്കുകയായിരുന്നെങ്കിൽ പോലും പാർട്ടി തന്നെ നേതൃത്വം വഹിച്ചു തിരുവനന്തപുരത്തും ഒപ്പം ആലപ്പുഴയിലുമൊക്കെ പാർട്ടി നേതാക്കൾ തന്നെയാണ് എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കുകയും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കുകയും ഒടുവിൽ വലിയ ചുടുകാട്ടിൽ, ഗൗരിയമ്മയുടെ ആഗ്രഹം പോലെ തന്നെ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമത്തിന് അവസരമൊരുക്കുകയും ചെയ്തത്. വിപ്ലവ ഇതിഹാസത്തിന് വിട. സ്വകാര്യ ആശുപത്രിയിലെ ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അന്ത്യം സംഭവിക്കുകയും തുടർന്ന് വൈകുന്നേരം വലിയ ചുരുക്കാട്ടിൽ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. വർഗവുമായി ചേർന്ന് നിന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന, ഭൂപരിഷ്കരണമടക്കമുള്ള നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ വിപ്ലവ നായിക ഗൗരിയമ്മ, ഗൗരിയമ്മയുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഗൗരിയമ്മയോടൊപ്പം നിന്നു പോകുന്നതാണ്. 102 വർഷം അവർ സംഭവബഹുലമായ ജീവിതം ജീവിച്ചു തീർത്തു. അതിനുശേഷം വലിയ ചുടുകാടിൻ്റെ മണ്ണിൽ ഇതാ ആ വിപ്ലവ നായിക അന്ത്യവിശ്രമത്തിലൊരുങ്ങി. മറ്റു വിവരങ്ങൾ ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായി എന്ന് മനസ്സിലാകുന്നു.
രഞ്ജിത്ത്, ഇപ്പോൾ ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുകൾ പിരിഞ്ഞു പോകണമെന്നൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് മാറണമെന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം വലിയ പ്രതിസന്ധിയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഇടപെടണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ വിപ്ലവ നായികയ്ക്ക് കേരളം വിടം നൽകിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ചരിത്ര ലിപികളിൽ എഴുതപ്പെടേണ്ട, സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട കെ ആർ ഗൗരിയമ്മയുടെ ജീവിതം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ അനശ്വര രക്തസാക്ഷികൾക്കൊപ്പമാണ് കെ ആർ ഗൗരിയമ്മ ഇനി അന്തിയുറങ്ങുക. ഡി വി തോമസിനും ഒപ്പം തന്നെ പി ടി പുന്നൂസിനും ഒക്കെ തൊട്ടരികിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം തന്റെ പ്രിയതമനായ ടി വിയോടൊപ്പം ആണ് ഇനി ഗൗരിയമ്മ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരിയമ്മ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന രക്തസാക്ഷികൾക്കൊപ്പം ഗൗരിയമ്മയ്ക്ക് അന്തിയുറങ്ങാനായി കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും പല ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച ഗൗരിയമ്മ, പക്ഷേ നടക്കാതെ പോയ സാഹചര്യങ്ങൾ പലതുണ്ട്. ഒരുപാട് വേദനകൾ ഉണ്ടായെങ്കിലും എല്ലാ കാലത്തും കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഗൗരിയമ്മ, അവശതകൾ ഉണ്ടായിട്ടും വനിതാ മതിലടക്കം ഗൗരിയമ്മ വരികയും അതിൽ തന്റെ വീട്ടുമുറ്റത്തെങ്കിലും പങ്കെടുക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത നവോത്ഥാന ചിന്തകൾ ഉണ്ടായിരുന്ന കളത്തിൽപ്പറമ്പിൽ രാമന്റെയും പാർവതിയുടെയും മകളായ ഗൗരിയമ്മ, ആ ഗൗരിയമ്മ എന്തായാലും യാത്രയായിരിക്കുന്നു. അനശ്വര രക്തസാക്ഷികൾക്കൊപ്പം മറ്റൊരു രക്തതാരകമായി കെ ആർ ഗൗരിയമ്മ ഇനി പുന്നപ്രയിലെ മണ്ണിലുണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു പൂർണ്ണമായും സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നത്. 300 പേർക്ക് മാത്രമാണ് പൊതുദർശനത്തിൽ പങ്കെടുക്കാനായി അനുവാദമുണ്ടായിരുന്നത്. മാത്രമല്ല വീട്ടിൽ ഗൗരിയമ്മയുടെ ജീവിതകാലം 6 പതിറ്റാണ്ടോളം ഗൗരിയമ്മ ചെലവഴിച്ച ചാത്തരാട്ടെ വസതിയിൽ 5 മിനിറ്റ് മാത്രമാണ് ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം വെക്കാനായി കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ ഗൗരിയമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. ഗൗരിയമ്മ എന്നും സ്നേഹിച്ച വിപ്ലവ മണ്ണായ ആലപ്പുഴയിലേക്ക് ഗൗരിയമ്മയ്ക്ക് മടങ്ങാൻ കഴിയുന്നു. എന്തായാലും വിയാത്ര എന്ന പട്ടണക്കാട്ടെ ആ ഭൂമിയിൽ ജനിച്ച, അതിമനോഹരമായ പ്രദേശത്ത് ജനിച്ച, അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഗൗരിയമ്മ കൊടിയ യാതനകളിലൂടെ തന്റെ യൗവന കാലഘട്ടം കടന്നുപോയ കെ ആർ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പാർലമെന്ററി രംഗത്തും തന്റേതായ അധ്യായങ്ങൾ കുറിച്ചിട്ട ഗൗരിയമ്മ, ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്ന ഗൗരിയമ്മ, പക്ഷേ ആ അതിനൊക്കെ അപ്പുറത്തേക്ക് അവസാന ഘട്ടത്തിൽ തിരിച്ച് തന്റെ ഇടത്ത് തന്റെ പാർട്ടിയിലേക്ക് മടങ്ങി വരണമെന്ന് ഗൗരിയമ്മ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നാണ് ഈ അവസാന നിമിഷം ഇപ്പോൾ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഗൗരിയമ്മ മടങ്ങിയെത്തിയിരിക്കുന്നു. രക്തസാക്ഷികളുടെ മണ്ണിൽ ഇനി ഗൗരിയമ്മ അന്ത്യവിശ്രമം കൊള്ളും. കെ ആർ ഗൗരിയമ്മയ്ക്ക് ആലപ്പുഴ വിട നൽകി. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ഇനി ആ ധീര വിപ്ലവ വനിത അന്ത്യവിശ്രമം കൊള്ളും. ശരണ്യ സ്നേഹജരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഗൗരീ തളരാത്ത ഗൗരി.